ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു എഡ്യുബോർഡ് പ്രാക്ടിക്കൽ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺകേവ് ലെൻസ് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ കുറെ പേര് ബുദ്ധിമുട്ട് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് നിങ്ങൾ ശരിക്കും കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണ് കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ. അതായത് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലേക്ക് നമുക്ക് വേണ്ട എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് എന്തൊക്കെയെന്ന് വെച്ചാല്, നമുക്കറിയാം ഈ ഒരു കോൺകേവ് ലെൻസ് എന്ന് പറയുന്ന ഇവൻ എന്താണ്, ഒരു ഡൈവേർജിങ് ലെൻസ് ആണ്. അപ്പൊ അതിനെ കൺവേർജ് ചെയ്യണം, നമുക്ക് ലൈറ്റ് കൺവേർജ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ അപ്പൊ കോൺവെക്സ് ലെൻസ് വേണം, കോൺകേവ് ലെൻസ് വേണം, ദെൻ ലെൻസ് ഹോൾഡർ, ദെൻ സ്കെയിൽ വേണം, ദെൻ വയർ ഗേജ് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് ലാമ്പ് എന്ന് പറയും, നമ്മുടെ സ്ക്രീനും കൂടെ നമുക്ക് ചെയ്യണം ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിട്ട് വേണ്ടതാണ്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാബുലാർ കോളത്തിലേക്കും അതേപോലെ പ്രിൻസിപ്പളിലേക്കുമാണ് നമ്മൾ അടുത്തായിട്ട് കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ലെൻസസ് ഇൻ കോൺടാക്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ രണ്ട് ലെൻസിനെയും നമ്മൾ കോൺകേവിനെയും കോൺവെക്സിനെയും കോൺടാക്ടിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഈ കോൺവെക്സ് ലെൻസിന്റെ യു വി മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നില്ല അല്ലേ. ആ യു വി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എയിം. ക്ലിയർ ആണല്ലോ? അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നത്. അതായത് കോമ്പിനേഷനിലുള്ള ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് അതായത് രണ്ട് ലെൻസ് കോമ്പിനേഷനിൽ വരികയാണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/F=1/F1+1/F2. അതായത് എഫ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത്, ദെൻ അതേപോലെ എഫ് വൺ എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, അലോൺ ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. അതേപോലെ എഫ് ടു എന്ന് പറഞ്ഞാലാണ് നമ്മുടെ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വാല്യൂസൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ടാബുലാർ കോളത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ കോൺവെക്സ് ലെൻസ് എലോൺ ആയിട്ട് നമ്മുടെ യു വി മെത്തേഡ് ഉപയോഗിച്ചിട്ട് എഫ് ഫിസിക്കൽ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. ദെൻ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടും നമ്മൾ ഈ സെയിം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെയും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. ദെൻ നമ്മുടെ ഇക്വേഷൻ ആയിട്ടുള്ള എഫ് ടു ഫിസിക്കൽ എഫിൻ്റെ എഫ് വൺ ഡിവൈഡ് ബൈ എഫ് വൺ മൈനസ് എഫ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മെയിൻ ഫോക്കൽ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യും, അതായത് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ നമ്മുടെ പ്രിൻസിപ്പിളും അതേപോലെ ടാബുലാർ കോളം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പെരിമെന്റിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യു വി മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാം എന്താണ്, ആദ്യം നമ്മളൊരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വെക്കും അല്ലേ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഞാൻ 10 ആണെന്ന് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ യു എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഒരു 16 ഞാൻ എന്ത് ചെയ്യാൻ പോകണം, വെക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ 16 നമ്മുടെ എന്തുള്ളത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്നുള്ളത്. ഓക്കെ അല്ലേ? അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നമ്മുടെ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സാർ എന്ത് ചെയ്യാണ്, കറക്റ്റ് ഇമേജ് ഫോം ചെയ്യിപ്പിക്കുകയാണേ. ഓക്കെ, ഇതവിടെ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ യുവും വിയും ഞാനൊന്ന് നോട്ട് ചെയ്യുകയാണേ. ഇപ്പോൾ ട്രയൽ നമ്പർ 1 യു നമ്മൾ എടുത്തുള്ളത് 16 വി എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടാണ് സാർ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. കോൺവെക്സ് ലെൻസ് നമ്മൾ സെയിം കാര്യം ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ അല്ലേ? നമുക്ക് എത്ര കിട്ടുന്നത്, 28.6 വരുന്നത് കേട്ടോ. 28.6 ആണ് എനിക്കുന്നതിന് ഈ ഒരു രീതിയിൽ വാല്യൂ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യാം, അടുത്ത സെക്കൻഡ് ട്രയലിൽ 18 വെക്കും, ദെൻ തേർഡ് ട്രയലിൽ ഞാൻ എന്ത് ചെയ്യും, 20 വെക്കും, ദെൻ ഫോർത്ത് ട്രയലിൽ 22 വെക്കാം. ഇത്രയും 4 വാല്യൂസാണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു കേസിൽ ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെയൊക്കെ വി കണ്ടുപിടിക്കാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ എഫ് ഫിസിക്കൽ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി ഞാൻ എന്ത് ചെയ്യാണ് ചെയ്തു നോക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടാണ് സാർ ഓരോ കേസും നിങ്ങൾ ചെയ്യാത്തത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ചെയ്തു നോക്കിയിട്ട് നേരെ വാല്യൂസ് ചെയ്തും ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പിനേഷനിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമുക്ക് വി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, എഫ് ഫിസിക്കൽ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ വാല്യൂ യു ഇൻറ്റു വി ആണല്ലേ. ദാറ്റ് ഈസ് 16 × 28.6 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടുന്നത് 16 + 28.6 നമുക്ക് കിട്ടുന്ന വാല്യൂ 10.2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, സാറ് കാൽക്കുലേറ്റ് ചെയ്തതും നേരെ വാല്യൂ ചെയ്തതാണ്. സമയം കുറേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും വാല്യൂ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു, ഓരോ കേസിലുള്ളതും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ മെയിൻ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ടെൻ പോയിൻറ്റ്
10.19 + 10.2 + 10.19 ഓക്കെ അല്ലേ, ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ 10.195 ആണ് എനിക്ക് എന്തിരുന്നത് മീൻ ഫോക്കൽ ലെങ്ത് കിട്ടുന്നത്. 10.195 cm ആണ് എനിക്ക് മീൻ ഫോക്കൽ ലെങ്ത് കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്തത് കോമ്പിനേഷൻ മെത്തേഡിലേക്ക് പോവുകയാണ്. അപ്പോൾ കോമ്പിനേഷൻ മെത്തേഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോൺവെക്സും വേണം, അതേപോലെ കോൺകേവ് ലെൻസും നമുക്ക് എന്ത് ചെയ്യാൻ അത്യാവശ്യമാണ് അല്ലേ. ഓക്കെ അല്ലേ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കോൺവെക്സും കോൺകേവും ഞാൻ എന്താ ഇൻ കോൺടാക്റ്റിൽ വെക്കുകയാണ്. ഓക്കെ അല്ലേ, ഇങ്ങനെ കോൺടാക്റ്റിൽ വെച്ചു. ആ കോൺടാക്റ്റിൽ വെച്ചിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യാണ് നേരെ നമ്മുടെ ലെൻസ് സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ്. ഓക്കെ, കോൺടാക്റ്റിൽ നേരെ എന്ത് ചെയ്തു, ലെൻസ് സ്റ്റാൻഡിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഇത് വെക്കുക. ക്ലിയർ? ഇപ്പോൾ നമ്മുടെ ലെൻസ് സ്റ്റാൻഡിൽ നമ്മൾ എന്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോൺവെക്സ് ലെൻസ് ആയിരിക്കണം ഏതിലേക്ക് ഫേസ് ചെയ്തിരിക്കേണ്ടത്, നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഫേസ് ചെയ്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വയർ ഗേജിലേക്ക് ഫേസ് ചെയ്തിരിക്കേണ്ടത്. കോൺകേവ് ലെൻസ് സ്ക്രീനിലേക്കായിരിക്കണം ഫേസ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ, ഇത്രയാണ് ഇതിൻ്റെ കേസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, യു വി മെത്തേഡിലൂടെ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്, കോമ്പിനേഷൻ്റെ കേസിലുള്ള ഫോക്കൽ ലെങ്ത്താണ് നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളെ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒരു 34 എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക കേട്ടോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 34 എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് എവിടെയാണ് നമ്മുടെ ഇമേജ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ, ദാ ഇമേജ്, കറക്റ്റ് ഇമേജ് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇതിന് കറക്റ്റ് ഇമേജ് കിട്ടുന്നത്. ഇത് ക്ലിയർ, ഭയങ്കര ക്ലാരിറ്റി ഇല്ലാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതെന്താണ് ഒരു കോൺകേവ് ആണ്, ഡൈവേർജിങ് ആണ്, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത കേട്ടോ. ഓക്കെ അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിലുള്ള ഏറ്റവും മോസ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി അങ്ങനെയാണ് നാല് യുവും വിയും ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പോൾ യു ആദ്യമായിട്ട് എനിക്ക് കിട്ടിയുള്ളത് എത്രയാണ്, 34 ആണ് അല്ലേ. ഇനി എങ്ങനെയാണെങ്കിൽ വി നോക്കി നോക്കാം, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 39.5 എനിക്ക് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ യു വി കിട്ടുന്നത് അല്ലേ. 39.5 എനിക്ക് എന്തെന്ന് വി കിട്ടുന്നത്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, അതായത് 36 ആക്കി മാറ്റുകയാണ്. അതായത് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഞാൻ 36 ആക്കുകയാണേ. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഞാൻ 36 ആക്കുന്നു, 36 ആക്കി. ഓക്കെ അല്ലേ, എന്നിട്ട് നമ്മുടെ ഇമേജ് ഫോം ചെയ്ത് നോക്കുകയാണ്. ഇമേജ് ഫോം ചെയ്യുന്നു, ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ. അപ്പോൾ 36 നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ക്ലിയർ ചെയ്തു. ഞാൻ അടുത്തത് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ്. ഇമേജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നത് 38 ആണ് അല്ലേ. 38 എനിക്ക് തരുന്നത് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് കിട്ടുന്നത്, കറക്റ്റ് വാല്യൂ ആണ് 38. ഓക്കെ അല്ലേ, അത് നമ്മുടെ മാർക്ക് ചെയ്യാണ് 38. ദെൻ അടുത്തായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറ്റുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ, കുറച്ച് വാല്യൂസ് മാറ്റിയിട്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് സ്ക്രീൻ ആയിട്ടുള്ള ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ സമയം കളയാത്തതുകൊണ്ട് ഞാൻ സാറ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വാല്യൂ ഇവിടെ എഴുതി തരാം കേട്ടോ. ഓക്കെ അല്ലേ, ഇനി 38 വെക്കുകയാണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് 42 വരെ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ എടുക്കുന്നുണ്ട്. 42 വെച്ചു. ഓക്കെ, നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് ഈ കറക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലം ഇതാണ്, 42 വെച്ചു. ദെൻ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 32 ആണല്ലേ. കറക്റ്റ് നോക്കുകയാണെങ്കിൽ 32 ആണ് നമുക്ക് കിട്ടിയുള്ളത്. ഇതാ ഇവിടെ കറക്റ്റ് 32 കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 42 വെച്ചപ്പം എനിക്ക് 32 കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ എഫ് ഫിസിക്കൽ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി അല്ലേ, ദാറ്റ് ഈസ് 39.5 × 34. ഫസ്റ്റ് ഇത് 34 × 39.5 ഡിവൈഡഡ് ബൈ, നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ 39.5 + 34 നമുക്ക് കിട്ടുന്ന വാല്യൂ 18.27 ആണ്. 18.27 cm ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ അല്ലേ, അപ്പോൾ ആ ഇക്വേഷനിൽ യുവും വിയും നമുക്ക് ഈവൻ ആണ്. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മീൻ ഫോക്കൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമ്പിനേഷനിൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൻ്റെ മീൻ വാല്യൂ എടുക്കാൻ പോവാണ്. കോമ്പിനേഷൻ്റെ മീൻ ഫോക്കൽ ലെങ്ത്താണ് നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 18.27 + 18.48 + 18.35 + 18.31 + 18.16.
ഓക്കെ അല്ലേ. ഡിവൈഡഡ് ബൈ ഫൈവ് വാല്യൂസ് എടുത്തിട്ടുള്ളത് അല്ലേ. ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ എനിക്ക് 18.314 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഡയറക്റ്റ് ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. ദാറ്റ് ഈസ് എഫ് ടു ഈസ് ഈക്വൽ ടു, അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺകേവ് ലെൻസ് എഫ് ടു ഈസ് ഈക്വൽ എഫ് ഇൻറ്റു എഫ് വൺ ഡിവൈഡ് ബൈ എഫ് വൺ മൈനസ് എഫ് ആണ്. ദാറ്റ് ഈസ് എഫ് എന്ന് പറഞ്ഞാൽ 18.314 ആണ് ക്യാപിറ്റൽ എഫ്, അതായത് കോമ്പിനേഷൻ്റെ ഇൻറ്റു എഫ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കോൺവെക്സിൻ്റെതാണ് 195 divided by f1 എന്ന് പറഞ്ഞാൽ അഗൈൻ 10.195 മൈനസ് 18.314 ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കാൽക്കുലേറ്റർ ജസ്റ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 18.318 ഇൻറ്റു 10.195 ഓക്കെ ഡിവൈഡഡ് ബൈ അടുത്ത 10.195 മൈനസ് 18.314 ഓക്കെ നമുക്ക് കിട്ടുന്ന വാല്യൂ -23 ആണ് അല്ലേ. -23.00 ആണ്. അപ്പോൾ -23 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്തിരുന്നത് ഫോക്കൽ ലെങ്ത്ത് കോൺകേവ് ലെൻസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ആ നെഗറ്റീവിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺകേവ് ലെൻസാണ്, ഡൈവേർജിങ് മിററാണ്, നമുക്കൊരു വിർച്വൽ ഇമേജ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നിട്ടുള്ളത് നെഗറ്റീവ് വാല്യൂ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മളെ കോൺകേവ് ലെൻസ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്, അധികം ടെഫ് ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ. ഓക്കെ അപ്പോൾ നമ്മൾ കോൺകേവ് ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കോൺവെക്സ് ലെൻസ് ആയിരിക്കും, കോൺടാക്ട് മെത്തേഡിൽ കോൺവെക്സ് ലെൻസ് ആയിരിക്കണം ആരെ ഫേസ് ചെയ്യേണ്ടത്, നമ്മുടെ വയർ ഗേജിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. ദെൻ നമ്മൾ ഫസ്റ്റ് യു സെറ്റ് ചെയ്യുന്നത് ഒരു 34 നിന്ന്, കോമ്പിനേഷൻ്റെ കേസിൽ 34 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ നമുക്ക് കറക്റ്റ് വാല്യൂ ഏത് കേസിൽ നമുക്ക് എന്തെയും കിട്ടുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോൺകേവ് ലെൻസ് എന്നുള്ള എക്സ്പെരിമെൻ്റ്. എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യണം, ചെയ്തു നോക്കണം കേട്ടോ. എക്സാമിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും സിമ്പിളായിട്ട് ചെയ്തു നോക്കുക. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.